നേരത്തെ തന്നെ വളരാൻ തുടങ്ങിയ ബി ജെ പി കേരളത്തിൽ ആ വളർച്ച ക്രമാനുഗതമായി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ബാക്കിയാവുന്നു. അത് ഒരു സംസ്ഥാനത്തും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കർണാടകയിൽ ജെ ഡി എസ് മൂന്നാം കക്ഷിയാണ്, എന്താ ഒരു എല്ലാ സംസ്ഥാനങ്ങളിലും മൂന്നാം കക്ഷികൾ തളരുകയാണ് എക്സെപ്റ്റ് ബി ജെ പി. ഇപ്പോൾ ആം ആദ്മി പാർട്ടി വന്നു ഡൽഹിയിൽ, കോൺഗ്രസ്സും ബി ജെ പി, അവർക്ക് 8% ഇന്നത്തെ വോട്ട്, 46-50% വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന. അപ്പോൾ ഇതൊരു പാറ്റേൺ അങ്ങനെയാണ്. പക്ഷെ കേരളത്തിൽ ഞങ്ങൾ അപ്പോഴും 15% വോട്ടിൻ്റെ ശരാശരിയിലേക്ക് നിൽക്കുകയാണ്. അവിടുന്ന് ഒരു 20-25% വോട്ട് കിട്ടുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറുന്നു. അല്ലാതെ ഇപ്പോൾ പാൻ കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 സീറ്റുകളിലും ജയിക്കുക എന്നുള്ളതല്ല. കേരള രാഷ്ട്രീയം മാറാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2024 തെരഞ്ഞെടുപ്പ്. ബി ജെ പി ഇപ്പോൾ ഇത്തവണ കേരളത്തിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം? നല്ല സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കും, ഒന്നൊന്നുമല്ല, നല്ല സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കും. ശരിക്കും ഈ ദേശീയ നേതാക്കൾ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കണം എന്നുള്ള ഒരാഗ്രഹം പ്രസിഡന്റ് എന്ന നിലയിലുണ്ടോ? കാരണം ഒരുപാട് റൂമറുകൾ വരുന്നുണ്ട്. ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ജനപ്രിയരായിട്ടുള്ള ദേശീയ നേതാക്കൾ വന്ന് മത്സരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് ആഗ്രഹിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് ആഗ്രഹിക്കുന്നുണ്ട്, പ്രധാനമന്ത്രി മത്സരിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി, കേന്ദ്രത്തിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാര്, അവരൊക്കെ പല സംസ്ഥാനങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. ഒരു പുതിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഇന്ദിരാഗാന്ധി ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിച്ചു, സോണിയാഗാന്ധി വന്ന് മത്സരിച്ചു, സുഷമ സ്വരാജ് വന്ന് മത്സരിച്ചിട്ടുണ്ട്. അതൊരു അസംഭാവ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും അഭ്യർത്ഥിക്കാനും മാത്രമേ അവകാശമുള്ളൂ. ഈ പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വേണ്ടി ഇത്തവണ രംഗത്തുണ്ടാവുമോ? ഒരു സമ്മിളിതമായിട്ടുള്ള ഒരു ടീമായിരിക്കും. പാർട്ടിക്കാരുണ്ടാവും, പുറത്തുനിന്ന് ചില ആൾക്കാർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ മത്സരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. ഞങ്ങൾ ലോക്സഭ നിയമസഭയിലും അങ്ങനെയുള്ള ആൾക്കാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ആ നിലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ശരിക്കും മോദി എന്ന് പറയുന്ന ഫാക്ടറാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നു. പക്ഷേ കർണാടക തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഓർഗനൈസറിൻ്റെ എഡിറ്റർ എഴുതിയ എഡിറ്റോറിയലിൽ അദ്ദേഹം പറഞ്ഞു, ഈ മോദി ഫാക്ടർ ഒപ്പം ഹിന്ദുത്വ ഐഡിയോളജി, ഇത് രണ്ടും ബി ജെ പിയുടെ വിന്നിങ് ഘടകങ്ങളാണെങ്കിലും ഇനിയും അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ ഈ പ്രാദേശിക തലത്തിൽ നല്ല നേതാക്കന്മാരുണ്ടാകണം, അങ്ങനെ ഒരു സംഘടനാശേഷി ഉണ്ടാകണം, ലീഡർഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടാകണം, ജനങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവരുണ്ടാകണം എന്നുള്ളൊരു നിലപാട് കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിട്ട് ബി ജെ പി ഓർഗനൈസർ പറയുന്നത് ജനങ്ങളുടെ ഒരു വിലയിരുത്തലാണ്. ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി പല കാരണങ്ങൾ കൊണ്ടും എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും ചില സമയത്ത് ഉണ്ടാകുന്നതാണ്. കാരണം കർണാടക വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. എപ്പോഴും ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരുന്ന ഒരു സംസ്ഥാനമല്ല. കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നത് ഒന്നാം കക്ഷി ആയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, 104 സീറ്റേ ഉണ്ടായിരുന്നു. പല പല ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ടൊക്കെ ഭരിക്കുമ്പോണ്ടാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ അവസരം കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്നും ഈ രീതിയിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടില്ല. പിന്നെ ചില സംസ്ഥാനങ്ങൾ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നവരാണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നൊക്കെ പറയുന്നത്, രാജസ്ഥാൻ എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ പണ്ട് കേരളത്തിലുള്ളത് പോലെ ഇപ്പോൾ എപ്പോഴാണ് കേരളത്തിലൊരു മാറ്റം വന്നത്? അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ ഞങ്ങൾ സെമി ഫൈനലിൽ 4 തോറ്റു, മധ്യപ്രദേശ് തോറ്റു, രാജസ്ഥാൻ തോറ്റു, ഛത്തീസ്ഗഡ് തോറ്റു, പിന്നെ ഇതും തോറ്റു, എല്ലാം തോറ്റിട്ടും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ എല്ലാം 100% സീറ്റുകളാണ് അവിടെ എല്ലാം കിട്ടിയത്. രാജസ്ഥാനും മധ്യപ്രദേശിലൊന്നും കോൺഗ്രസിന് 1 സീറ്റ് പോലും കിട്ടിയില്ല. അല്ല, അത് വരുമ്പോഴും കേരളത്തിൽ ഈ ഞാൻ ഈ ലീഡർഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ നേരത്തെ ജനറൽ സെക്രട്ടറി വരെ എത്തിയ ഒരു ഘട്ടത്തിലും ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു നേതാവായിരുന്നു. അതിനകത്ത് ഒരു സംശയമില്ല, ആരും എതിരഭിപ്രായം പറയുന്നൊന്നുമില്ല. പക്ഷെ പ്രസിഡന്റ് ആയതിനു ശേഷം ആ വൈബ്രൻസി സംഘടനയുടെ വളർച്ചയ്ക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു വ്യക്തിയല്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്, സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിജി എത്ര തവണ കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്തു? ഇപ്പം നരേന്ദ്രമോദിജി ക്യാമ്പയിൻ ചെയ്തിട്ടും കേരളം ജയിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇവിടുത്തെ ജനസംഖ്യ, ഇവിടെ പ്രബലമായിട്ടുള്ള 2 മുന്നണികൾ, അതിനിടയിൽ ഒരു 3rd കക്ഷി പിന്നെ വളർന്നു വരുന്നതിനുള്ള പലതരത്തിലുള്ള അത്ര ടഫ് സ്റ്റേറ്റാണ് കേരളം.
നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു തരംഗത്തിൽ ജയിക്കാവുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. കേരളത്തിൽ സംഘടനാ സംവിധാനം വളരണം, ജനപിന്തുണ വർദ്ധിക്കണം, അത് സാവധാനത്തിലേ വരുള്ളൂ. അത് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും അറിയാം, സെൻട്രൽ പാർട്ടിക്കും അറിയാം. അത് ഓരോ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ബംഗാൾ കഴിഞ്ഞാലേ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ. അത് ബംഗാളിൽ ഇനിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കൽ ഇനിയും ബാക്കിയാവുകയാണ്. ബംഗാളിൽ അടുത്ത തവണ ഗവൺമെന്റ് ഉണ്ടാവും, തെലുങ്കാനയിൽ അടുത്ത തവണ ഗവൺമെന്റ് ഉണ്ടാവും, തമിഴ്നാട്, ആന്ധ്ര, പിന്നെ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഗ്രേഡേഷനിൽ ഇരിക്കുന്ന അങ്ങനെയാണ് ഞങ്ങൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആസാമിൽ ഗവൺമെന്റ് ഉണ്ടായി, നോർത്ത് ഈസ്റ്റ് മുഴുവൻ ആരും പ്രതീക്ഷിക്കാത്ത ത്രിപുരയിൽ ഗവൺമെന്റ് ഉണ്ടായി, അപ്പോഴും ഒറീസയിൽ ഗവൺമെന്റ് ഉണ്ടായില്ല. ഒറീസ ബി ജെ പിയിൽ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല, ഒറീസയിൽ ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കൾ അശ്വിനി വൈഷ്ണവ് അടക്കമുണ്ട്, പക്ഷേ സ്റ്റേറ്റിൽ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. അപ്പം അത് ഓരോ സംസ്ഥാനത്തും ഗവൺമെന്റ് ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ്, കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ കഴിവ് കൊണ്ടാണ് കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാവാത്തത്. അല്ല, അല്ല, ശരിക്കും ആ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതാണോ? അത് കാരണം ബി ജെ പിയിലെ തന്നെ ഈ പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പിസം എന്നൊക്കെ പറയുന്ന സംഗതി. അല്ല, ഞാൻ പറയും, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എന്താണ് ചർച്ച ചെയ്യുന്നത്? വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നത്, ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ യു ഡി എഫിലും എൽ ഡി എഫിലും നടക്കുന്ന വലിയ കാര്യങ്ങളൊന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാധ്യമങ്ങൾ കൊടുക്കുന്നു, പിന്നെ ഒരാൾക്കൊരു കസേര അവിടെ കിട്ടിയില്ല, അവിടെ തന്നെ ബി ജെ പിക്ക് അത് പ്രശ്നമാണ്, പിന്നെ വേറൊരു സ്ഥലത്ത് പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, അവിടെ വേറെ പ്രശ്നമാണ്, ഒരാൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, അത് വലിയ പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ ആളുകൾ വിമർശിക്കുന്നത് ഈ രീതിയിലാണ്.